ചിത്രത്തിന്റെ മനോഹാരങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും ഒറ്റ കാര്യമാണ്, നമ്മുടെ ഈ കലോത്സവങ്ങൾ നടക്കാൻ പോകും. ആ കലോത്സവത്തിനകത്ത് അതിനകത്ത് എഴുതിയിട്ടുള്ള പ്രകൃതികൾ കണ്ടിട്ടുണ്ടാവും, താളം തെറ്റിപ്പോയ പ്രകൃതിയുടെ താളം തെറ്റിപ്പിക്കാൻ കല നമ്മൾ ഉപയോഗിക്കാൻ പോകും. അതാണ് ഗോപിക അതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം പ്രകൃതിയുടെ താളം തെറ്റിയാൽ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ നൽകുന്നുണ്ട്. എങ്ങനെയാണ് പ്രകൃതി താളം തെറ്റി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മള് പഴയ കാലത്തെ ഏത് കവിതകളും ഒക്കെ എടുത്ത് പരിശോധിച്ചു അവിടെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന സ്ഥാനം ഉണ്ടായി, അല്ലെങ്കിൽ അതിന്റെ മറ്റ് എന്താ പറയുക